ഉഷ്ട്രാസനം. സംസ്കൃതത്തിൽ ഉഷ്ട്രം എന്നാൽ ഒട്ടകം എന്നാണ് അർത്ഥം. ഈ ആസനത്തിൽ നിങ്ങളുടെ ശരീരസ്ഥിതി ഒട്ടകത്തിന്റെ മുതുകിലെ മാംസപേശിയുടെ ആകൃതി പോലെയാകും. ഈ ആസനം ചെയ്യുന്നതിനായി ആദ്യം നിങ്ങൾ വജ്രാസനത്തിന്റെ പോസിലിരിക്കണം. കൈകൾ കാൽമുട്ടിൽ വെച്ച് തല മുതൽ പാദം വരെ ശരീരം നേർരേഖ പോലെ നിവർന്നിരിക്കണം. ഇനി നമുക്ക് വജ്രാസനത്തിൽ നിന്ന് അർദ്ധ ഉഷ്ട്രാസനത്തിലേക്ക് സാവകാശം പോകാം. ഇത് ചെയ്യാൻ ആദ്യം നിങ്ങൾ മുട്ടുകാലിൽ നിവർന്നു നിൽക്കണം. ഇനി നിങ്ങളുടെ രണ്ട് കൈകളും വിരലുകൾ താഴേക്ക് ചൂണ്ടും വിധം അരക്കെട്ടിൽ വയ്ക്കുക. നിങ്ങളുടെ കൈമുട്ടും തോളും സമാന്തരമായിരിക്കണം. തുടകൾ തറയിൽ നിന്ന് 90 ഡിഗ്രിയിൽ ഉയർന്നായിരിക്കണം. സാവകാശം ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് നിങ്ങളുടെ നട്ടലിന്റെ ആരംഭത്തിൽ നിന്നും പിന്നിലേക്ക് വളയുക. നിങ്ങളുടെ കഴുത്തിലെ പേശികൾക്ക് വലിവ് അനുഭവപ്പെടുന്നത് വരെ തല പിന്നിലേക്ക് വളയ്ക്കുക. ഈ ആസനത്തെ അർദ്ധ ഉഷ്ട്രാസനം എന്നാണ് വിളിക്കുന്നത്. ഇനി നമുക്ക് അർദ്ധ ഉഷ്ട്രാസനത്തിൽ നിന്ന് ഉഷ്ട്രാസനത്തിലേക്ക് പോകാം. അതിന് നിങ്ങൾ സാവകാശം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നിങ്ങളുടെ വലത് കൈകൊണ്ട് വലതുപ്പൂറ്റിയും ഇടത് കൈകൊണ്ട് ഇടതുപ്പൂറ്റിയും പിടിക്കണം. പിന്നിലേക്ക് വളയുമ്പോൾ നിങ്ങളുടെ കഴുത്ത് വലിഞ്ഞ് വേദനിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. സാധാരണ നിലയിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുക. ഏകദേശം 10 മുതൽ 30 സെക്കൻഡ് വരെ ഈ സ്ഥിതിയിൽ തുടരുക. ഉഷ്ട്രാസനം നിങ്ങളുടെ മുതുകിലെയും കഴുത്തിലെയും പേശികൾക്ക് ബലം നൽകും. ഈ ആസനം നിങ്ങളുടെ തലയിലെയും നെഞ്ചിലെയും രക്തചംക്രമണം മെച്ചപ്പെടുത്തും. ഈ ആസനം ചെയ്യുന്നത് നിങ്ങളുടെ കാഴ്ച ശക്തിയും മെച്ചപ്പെടുത്തും. ഇത് നിങ്ങളുടെ വയറിലെയും അരക്കെട്ടിലെയും കൊഴുപ്പ് കുറയ്ക്കാനും സഹായിക്കും. നിങ്ങൾക്ക് ഹെർണിയ, വെർട്ടിഗോ അല്ലെങ്കിൽ ആർത്രൈറ്റിസ് ഉണ്ടെങ്കിൽ ഈ ആസനം ചെയ്യരുത്. ഹൃദ്രോഗവും രക്താതി സമ്മർദ്ദവുമുള്ളവർ ഈ ആസനം തീർച്ചയായും ഒഴിവാക്കണം. വയറിൽ പരിക്കോ ഗർഭിണിയോ ആണെങ്കിൽ ഈ ആസനം നിങ്ങൾ ചെയ്യരുത്. ഏകദേശം 10 മുതൽ 30 വരെ സെക്കൻഡ് ഈ സ്ഥിതിയിൽ തുടരുക. ആഴത്തിൽ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് സാവകാശം നിങ്ങളുടെ കഴുത്ത് പൂർവ്വസ്ഥിതിയിലാക്കുക. മുതുക് നിവർത്തി നിങ്ങളുടെ ഉപ്പൂറ്റിയില് വജ്രാസനത്തിൽ ഇരിക്കുക. സാധാരണ പോലെ ശ്വാസോച്ഛ്വാസം ചെയ്യുക. ഈ സ്ഥിതിയിൽ തുടരുക. ഉഷ്ട്രാസനം പതിവായി ചെയ്യുന്നത് മലബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നൽകും. ഇതാണ് നിങ്ങളുടെ ശരീരത്തിലെ മറ്റ് നിരവധി രോഗങ്ങൾക്ക് കാരണമാകുന്നത്. ഇതൊഴിവായാൽ നിങ്ങൾക്ക് ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കാം.